തിരുവനന്തപുരം സിറ്റി ലിമിറ്റ്സിനുള്ളിൽ തന്നെ മികച്ച ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി റെസിഡൻഷ്യൽ ഏരിയയ്ക്കുള്ളിൽ ലക്ഷറി ഡിസൈനിങ്ങും പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയിൽ നിർമ്മിച്ച ഒരു അടിപൊളി 5 ബെഡ്റൂം വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള കൂടുതൽ വീഡിയോസ് ഇവിടെ ഒരു പ്ലേലിസ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതും ചെക്ക് ചെയ്യാവുന്നതാണ്. വീടിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതിവേഗം വർക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഈ കാണുന്ന തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ പുതിയതായി നിർമ്മിച്ച വില്ല കമ്മ്യൂണിറ്റി ഏരിയയ്ക്കുള്ളിലാണ് ഈ വീടും മറ്റു വീടുകളും ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. കാണുന്നത് പോലെ ഈ ഒരു വില്ലയ്ക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി ഒരു സെക്യൂരിറ്റി ഗേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു റിമോട്ട് കൺട്രോൾ ഗേറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീടുകൾക്കും ഇൻഡിവിജ്വൽ റിമോട്ടും കൊടുത്തിരിക്കും. UAE പോലുള്ള രാജ്യങ്ങളിലേക്ക് കാണാൻ കഴിയുന്ന മോഡലിലാണ് ഈ ഒരു ഏരിയ മുഴുവനായി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വില്ല വരെയുള്ള റോഡ് മുഴുവനായി ടാർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അകത്തേക്കുള്ള റോഡ് 5.5 മീറ്റർ വീതിയുള്ള ഇന്റർലോക്കിംഗ് റോഡാണ്. അതിന്റെ തന്നെ എൻഡിലായി ഒരു പാർക്കും ഓപ്പൺ സ്റ്റേജും ഒക്കെ വരുന്ന ഒരു സ്പേസ് ഇപ്പോൾ ഇവിടെ പണി നടക്കുകയാണ്. ഇതിന് തൊട്ടടുത്തായി ഇരിക്കുന്ന വീടാണ് ഇപ്പോൾ നമുക്ക് സെയിലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കാണുന്നത് പോലെ തികച്ചും ഒരു പ്രീമിയം ലുക്കിൽ വൈറ്റ് ആൻഡ് വുഡൻ കളർ കോമ്പിനേഷനിലാണ് വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. 5 റൂംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ വീടുകളിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും എക്സ്ട്രാ ഒരു യൂട്ടിലിറ്റി റൂമുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആവശ്യമെങ്കിൽ ഈ ഒരു റൂം ബെഡ്റൂമായി യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാ വീടുകളുടെ മുന്നിലും ഓരോ ഈന്തപ്പനകൾ വച്ചു പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വില്ലയ്ക്കുള്ളിലെ ഇലക്ട്രിക്കൽ ലൈൻസ് ആയാലും വാട്ടർ സപ്ലൈ ലൈൻസ് ആയാലും മറ്റെല്ലാ സർവീസസും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടത്തേക്ക് മാത്രമായി ഓൺ കോസ്റ്റിൽ ചെയ്തതാണ്. നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ കാണുന്ന ഈ വീട് 4 സെന്റിൽ 2300 സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ 4 ബെഡ്റൂംസും 4 അറ്റാച്ച്ഡ് ബാത്റൂംസും ഒരു എക്സ്ട്രാ യൂട്ടിലിറ്റി റൂമും വർക്ക് ഏരിയയും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. വട്ടിയൂർക്കാവിന് സമീപം തോപ്പുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് മെയിൻ റോഡിൽ നിന്നും വെറും 150 മീറ്റർ മാത്രമകത്തേക്കാണ് ഈ ഒരു വില്ല പ്രോജക്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും വെറും 6 കിലോമീറ്ററും ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും 11 കിലോമീറ്ററുമാണ് ഇവിടെ വരെയുള്ള ദൂരം. തിരുവനന്തപുരത്ത് നിന്നും ഡയറക്റ്റ് ബസ് റൂട്ട് തന്നെ അവൈലബിൾ ആയ ഒരു ലൊക്കേഷൻ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനൊന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല. വലിയ ഒരു കാർ തന്നെ പാർക്ക് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഫ്രെയിം വർക്കും ടഫ് ആൻഡ് ഗ്ലാസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മുറ്റം മുഴുവനായി ഇന്റർലോക്കിംഗ് ചെയ്തുകൊണ്ട് പല പൊസിഷൻസിലായി ഗാർഡനും പ്രൊവിഷൻസും പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. വീടിന്റെ ഫ്രണ്ട് എക്സ്റ്റീരിയർ തന്നെ എടുത്തു കാണിക്കുന്ന ഒരു പോർഷനാണ് ഇവിടെ കാണുന്ന ആ ഒരു സിറ്റ് ഔട്ട് ഏരിയ. ഫ്ലോറിംഗിലായാലും സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വെച്ച് ഇലൂമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിന്റെ എല്ലാ വുഡ്വർക്സും തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. വീടിന്റെ ആ ഒരു സിമ്പിൾ ആൻഡ് എലിഗന്റ് ആയ ഫ്രണ്ട് ഡോർ ഇവിടെ കാണാൻ കഴിയും. ഈ ഡോറിന്റെ ലോക്കിനായി ഒരു സ്മാർട്ട് ലോക്കാണ് കൊടുത്തിട്ടുള്ളത്. കീ കൊണ്ടും ഫിംഗർ പ്രിന്റ് കൊണ്ടും തുറക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെയിൻ ഫ്രണ്ട് ഡോറിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശാലമായ ലിവിംഗ് സ്പേസ് ഏരിയയിലേക്കാണ് എത്തിച്ചേരുന്നത്. നല്ലൊരു സിറ്റിംഗ് ഏരിയയ്ക്ക് അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വീടിന്റെ ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും ഫ്ലോറിംഗിൽ കജേരയുടെ വിട്രിഫൈഡ് വൈറ്റ് ടൈൽസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഫോൾ സീലിംഗ് വർക്സ് ആയാലും നല്ല ഭംഗിയിൽ മിനിമൽ ഡിസൈൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ വെച്ചാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു ലിവിംഗ് സ്പേസ് ഏരിയയിൽ നിന്നും ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ സ്റ്റെയർകേസിന് സൈഡിലായി വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വാഷിംഗ് ഏരിയയുടെ സൈഡിലായി ഇൻവെർട്ടർ ഫെസിലിറ്റീസും സ്റ്റോറേജ് ഓപ്ഷൻസിനായുള്ള സ്പേസും കാണാൻ കഴിയും. വീടിനുള്ളിലെ എല്ലാ പൈപ്പ് ഫിറ്റിംഗ്സിനും സാനിറ്ററി ഫിഷസിനും ജാഗ്വാറിന്റെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കാണുന്ന ഈ ഒരു സ്പേസ് ആണ് ഗ്രൗണ്ട് ഫ്ലോർ ഹോളിലെ തന്നെ സെപ്പറേറ്റഡ് ആയി കൊടുത്തിരിക്കുന്ന ഡൈനിങ് സ്പേസ് ഏരിയ. 5 ബെഡ്റൂംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ വീടിനുള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 4 ബെഡ്റൂംസിലും അറ്റാച്ച്ഡ് ബാത്റൂംസും ഫോൾ സീലിംഗ് വർക്സും വാർഡ്രോബ്സും അവൈലബിൾ ആണ്. എല്ലാം തന്നെ പ്രീമിയം ഡിസൈനിങ്ങിലും ബിൽഡ് ക്വാളിറ്റിയിലും തന്നെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ആയ ഒരു ബാൽക്കണി കൂടെ അവൈലബിൾ ആണ്. ആ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂവും ഒന്ന് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും. കാണാൻ കഴിയുന്നത് പോലെ ബാത്റൂംസ് എല്ലാം തന്നെ നല്ല പ്രീമിയം ലുക്കിൽ ജാഗ്വാറിന്റെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന WC-യിൽ ഇൻബിൽട്ട് ആയ ഒരു സിസ്റ്റം അവൈലബിൾ ആയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ കാണുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ 2-മത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിന്റെ സൈസ് 8 ബൈ 8 ഫീറ്റ് ആണ്. വീടിനുള്ളിൽ തന്നെ ഏറ്റവും ചെറിയ ബെഡ്റൂമാണിത്. അപ്പോൾ തന്നെ ബാക്കിയുള്ള ബെഡ്റൂംസിന്റെ സൈസ് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ ബെഡ്റൂംസിലും എല്ലാതരം മോഡേൺ അമ്യൂണിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂംസ് അവൈലബിൾ ആയ മറ്റു വീടുകളും ഇവിടെ ഐബട്ടലിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് അതും ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ തന്നെ ഏറ്റവും മികച്ച അട്രാക്ഷനായ മോഡേൺ ഓപ്പൺ കിച്ചണാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എല്ലാ തരത്തിലുമുള്ള മോഡേൺ ഫീച്ചേഴ്സും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായി സ്റ്റോറേജ് ഓപ്ഷൻസിനായുള്ള ക്യാബിനറ്റ്സും സെർവിംഗ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ കഴിയും. ഇവിടെ നിന്നും അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു എൽ ഷേപ്പിലുള്ള കൗണ്ടറാണ് കാണാൻ കഴിയുന്നത്. ഇതിന്റെ താഴെയും മുകളിലുമായി ധാരാളം സ്റ്റോറേജ് ഓപ്ഷൻസിനായുള്ള ക്യാബിനറ്റ്സ് ഇൻസ്റ്റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ മറൈൻ പ്ലൈയിൽ ലാമിനേറ്റ് ചെയ്തവയാണ്. വെന്റിലേഷനായി ചിമ്മിനിയും ടോൾ യൂണിറ്റും ഉൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള മോഡേൺ ഫീച്ചേഴ്സും കിച്ചണിൽ ഇൻക്ലൂഡഡ് ആണ്. കിച്ചൺ സിങ്കിന് താഴെയായി ബയോ വേസ്റ്റ് ഒക്കെ ഡിസ്പോസ് ചെയ്യാനായി ഒരു വെജിറ്റബിൾ ക്രഷർ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്നതാണ് തൊട്ട് മുന്നേ പറഞ്ഞ ആ ഒരു ടോൾ യൂണിറ്റ്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സ്പേസിലെ ഒരു വർക്ക് ഏരിയ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ വർക്ക് ഇപ്പോൾ ഓൺഗോയിങ് ആണ്, ഉടനെ തന്നെ ഫിനിഷ് ആവുന്നതാണ്. ഇവിടെ നിന്ന് വീടിന്റെ ബാക്ക് ഏഡിലെ രണ്ട് സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഗേറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായാണ് LPG സിലിണ്ടേഴ്സ് ഒക്കെ വെക്കാനുള്ള പ്രൊവിഷൻസും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. തികച്ചും ഒരു ആർക്കിടെക്ചറൽ അട്രാക്ഷനായ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് ഏരിയയാണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ ഫ്ലോറിംഗ് മുഴുവനായി തടിയിലാണ് കൊടുത്തിട്ടുള്ളത്, അതും തേക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസ് ഏരിയയിലേക്ക് കയറി വരുമ്പോൾ ഫുൾ ലെങ്തിലുള്ള ഒരു ഗ്ലാസ് തന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിലൂടെ മാക്സിമം ലൈറ്റ് വീടിനുള്ളിലേക്ക് ലഭിക്കുന്നത് പോലെ പുറമെ നിന്നും ഒരു ലക്ഷറി ലുക്ക് തന്നെ വീടിന് കൊടുക്കുന്നുണ്ട്. സ്റ്റെയർ കേസ് ഏരിയയിലൂടെ കയറി വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഹോളിലേക്കാണ്. ഇവിടെ തന്നെ രണ്ട് സ്പേസുകളായി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഈ കാണുന്ന പോർഷൻ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു ലിവിംഗ് സ്പേസ് ഏരിയ ആണ്. ഇവിടെ തന്നെ വലിയൊരു സിറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സെക്കൻഡറി TV യൂണിറ്റ് അറേഞ്ച് ചെയ്യാൻ കഴിയുന്ന എല്ലാത്തരം പ്രൊവിഷൻസും ഇവിടെ ഓൾറെഡി വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ നിന്നും ഇറങ്ങാൻ കഴിയുന്ന ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ബാൽക്കണിയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു വില്ല പ്രോജക്റ്റിന്റെ മുഴുവൻ വ്യൂവും കാണാൻ സാധിക്കും. ഇതുകൂടാതെ മറ്റൊരു ബാൽക്കണി കൂടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ അവൈലബിൾ ആണ്. ഇവിടെ കാണാൻ കഴിയുന്ന ബെഡ്റൂമിൽ ഒരു സൈഡിലേക്ക് കാണുന്ന ആ ഒരു ഫുൾ ലെങ്ത് ഗ്ലാസ് ഇല്ലേ, ഇതിലൂടെയാണ് ആ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഇതേ പൊസിഷനിൽ കണ്ട ബെഡ്റൂമിന് സിമിലർ ആയാണ് ഈ ബെഡ്റൂം ഒരുക്കി വെച്ചിട്ടുള്ളത്. ആകെ ഒരു ഡിഫറൻസ് വരുന്നത് ഇതിനൊരു എക്സ്ട്രാ ബാൽക്കണി കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ ബാൽക്കണിയിൽ നിന്നും വില്ലയുടെ മുഴുവൻ വ്യൂ കാണുന്നത് പോലെ വില്ലയിൽ ആദ്യമേ പറഞ്ഞ ആ ഒരു ഓപ്പൺ സ്റ്റേജും പാർക്ക് ഏരിയയും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഒരു ഈവനിംഗ് ടൈം ആകുമ്പോൾ ഒരു ചെയർ ഒക്കെ എടുത്തിട്ട് ഒരു ചായയൊക്കെ പിടിച്ച് നേച്ചറിന്റെ ആ ഒരു ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണിത്. ഇതുകൂടാതെ മറ്റൊരു സ്പോട്ട് കൂടെ ടെറസിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കാണിച്ചു തരാം. 5 റൂമുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ വീടിന്റെ ഉള്ളിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസിനും അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. 5ാമത്തെ റൂം ഒരു യൂട്ടിലിറ്റി റൂമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആവശ്യമെങ്കിൽ ഒരു ബെഡ്റൂമായി ഇത് മാറ്റാവുന്നതാണ്. വീടിനുള്ളിലെ തന്നെ ഏറ്റവും സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. തൊട്ടു മുന്നേ പറഞ്ഞ ആ ഒരു യൂട്ടിലിറ്റി റൂമായി ഉപയോഗിക്കാൻ കഴിയുന്ന വീടിനുള്ളിലെ 5ാമത്തെ റൂമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ തന്നെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള എല്ലാതരം പ്രൊവിഷൻസും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാണുന്നത് പോലെ ഒരു യൂട്ടിലിറ്റി റൂം ആണെങ്കിൽ തന്നെയും ബെഡ്റൂമായി കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ വളരെ സ്പേഷ്യസ് ആയി തന്നെ ഈ ബെഡ്റൂം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ റൂമിൽ നിന്നുമാണ് ടെറസ് ഫ്ലോറിലേക്ക് പോകുന്നത്. കാണാൻ കഴിയുന്നത് പോലെ വളരെ വിശാലമായ ഒരു ടെറസ് ഫ്ലോർ സ്പേസ് തന്നെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാട്ടർ ടാങ്ക് റേസ് ചെയ്യാനായി കൊടുത്തിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിന് താഴെ ആവശ്യമെങ്കിൽ നമുക്കൊരു കൗണ്ടർ ഒക്കെ സെറ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതിനോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു വ്യൂ തന്നെയാണ്. ഈ ഒരു സ്പേസിൽ നിന്ന് ഈ ഒരു വില്ല പ്രോജക്റ്റിന്റെ മുഴുവൻ വ്യൂവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ വില്ലയുടെ മുഴുവൻ വർക്ക് കഴിയുമ്പോഴേക്കും ഇതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. തൊട്ടു മുന്നേ പറഞ്ഞ ടെറസ് ഫ്ലോറിലെ ആ ഒരു സ്പോട്ടാണിത്. ഇരിക്കാനും മൊബൈലൊക്കെ ചാർജ് ചെയ്യാനും കഴിയുന്ന പോട്ടും ഒക്കെ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട്. തികച്ചും അട്രാക്റ്റീവായും പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയിലും എല്ലാത്തരം മോഡേൺ അമ്യൂണിറ്റീസും ഇൻക്ലൂഡ് ചെയ്ത് നിർമ്മിച്ച ഈ ഒരു 5 ബെഡ്റൂം വില്ലയുടെ ആസ്കിംഗ് പ്രൈസ് എന്നത് 1,30,00,000 രൂപയാണ്. ഇത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ തന്നെയാണ്. വീട് വാങ്ങുവാനായി 80% വരെ ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾക്ക് തന്നെ അറേഞ്ച് ചെയ്ത് തരാൻ കഴിയും. വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനും വീട് വിസിറ്റ് ചെയ്യുവാനുമായി ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു.